ദാഹിക്കുന്നു. ഈശോയുടെ മരണത്തിന്റെ മുഹൂർത്തത്തിൽ അവിടുത്തെ തീവ്രമായ മരണവേദന പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഈ വചനം ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഭീമത്സത എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്നു. പെസഹായുടെ അവസാനത്തെ ഭക്ഷണത്തിന് ശേഷം അവിടത്തേക്ക് ജലപാനം കിട്ടിയിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള വിചാരണയും ക്രൂരമർദ്ദനങ്ങളും അവിടുത്തെ ദാഹാർത്ഥനാക്കി. മരണത്തിന് മുൻപ് അവിടുന്ന് വിളിച്ചു പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഒരുപക്ഷെ സമറിയ കിണറിന്റെ കൽപ്പടവുകളിൽ ഇരുന്ന സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നീ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ദാഹിക്കുകയില്ല. അവൾ ചോദിച്ചു, എന്താ നിന്റെ കയ്യിൽ പാട്ടയോ കൂടോ കയറോ ഇല്ല, പിന്നെ നീ എങ്ങനെ വെള്ളം കോരും? ഈശോ പറഞ്ഞു, ഞാൻ നിനക്ക് തരുന്ന ജലം നിത്യജീവന്റെ ജലമാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ ദാഹം നിത്യജീവനിലേക്കുള്ള ദാഹമാണ്. അവൾ ആഗ്രഹിച്ച ആത്മാവിന്റെ ജലം ഈശോയുടെ മരണത്തിലൂടെ സംലഭ്യമാവുകയാണ് ചെയ്തത്. മദർ തെരേസ തന്റെ വിളിക്കകത്ത് ഒരു വിളി കണ്ടതായി നാം അറിയുന്നുണ്ട്. കൽക്കട്ടയിലെ തെരുവീഥികളിലൂടെ അവൾ നടന്നു നീങ്ങുമ്പോൾ കണ്ടുമുട്ടിയ ആ പാവപ്പെട്ട മനുഷ്യരുടെ ദുഃഖങ്ങളും വേദനകളും കണ്ട് മനസ്സലിഞ്ഞ് അന്ന് സന്ധ്യയിൽ ക്രൂശിതനായ കർത്താവിന്റെ മുൻപിൽ കരം നീട്ടി നിന്നപ്പോൾ ഈശോ അവളോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അവിടെയാണ് മദർ തെരേസ പുതിയ സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തത്. ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. ഇന്ത്യയുടെ ദ്വിതീയ അപ്പസ്തോലനായ ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞു, കർത്താവെ എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക. ഞാനും നിങ്ങളും ഈ പീഡാനുഭവത്തിൻ്റെ നാളുകളിൽ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യരാകാൻ വേണ്ടി ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ ജീവിക്കുന്ന നീരറോയായ ദൈവത്തിന് വേണ്ടി അങ്ങ് അത്യാകാംക്ഷാപൂർവ്വം ദാഹിക്കുന്നതിനും അവിടുത്തോടൊപ്പമായിരിക്കാനും വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളായി ഞങ്ങളെയും മാറ്റണമേൻ. ആമേൻ.